വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാന വട്ട ഒരുക്കങ്ങളുമായി ഉത്രാടപ്പാച്ചിലാണ് ഇന്ന് മലയാളികൾ എല്ലാവരും കോഴിക്കോട് നിന്ന് മേഘമാധവൻ ചേരുന്നുണ്ട്. മലബാറിലെ ഉത്രാടപ്പാച്ചിലിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി മേഘ മിഠായി തെരുവിലാണോ ഉള്ളത്? എന്താണ് മിഠായി തെരുവിലെ ഉത്രാടപ്പാച്ചിൽ വിശേഷങ്ങൾ? ഒപ്പം മേഘയുടെ ഉത്രാടപ്പാച്ചിൽ എവിടം വരെയായി? വിനിഷ, മിഠായി തെരുവിൽ തന്നെയാണ് ഉള്ളത്. വിനിഷയ്ക്ക് അറിയാം, കോഴിക്കോടിൻ്റെ വ്യാപാര കേന്ദ്രമാണ് മിഠായി തെരുവ്. ഈ മിഠായി തെരുവിൽ വന്നാൽ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ആളുകൾക്ക് ഇവിടുന്ന് എല്ലാം മേടിച്ചു കൊണ്ടു പോകാം. അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരേ ഒരു ഇടം എന്നതാണ് മിഠായി തെരുവിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആളുകളൊക്കെ തന്നെയും മിഠായി തെരുവിലേക്ക് എത്തിത്തുടങ്ങുന്നു. വലിയ തിരക്കില്ല എന്ന് തന്നെ വേണം ഇപ്പോൾ പറയാൻ. കാരണം നല്ല ചൂടാണ്. ഒരു പക്ഷേ അതായിരിക്കും സാധാരണ ഈ ഉത്രാട ദിവസങ്ങളിൽ മിഠായി തെരുവിൽ ഈ കാലുകുത്താൻ പോലും സ്ഥലം ഇല്ല എന്ന സാഹചര്യമാണ് ഉണ്ടാവാറ്. എന്നാൽ ഇത്തവണ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തിരക്ക് കുറവാണെന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ആളുകളൊക്കെ തന്നെയും ഈ പർച്ചേസിങ്ങിനൊക്കെ തന്നെ വരുന്നുണ്ട്. ചേച്ചി, ഈ ഓണ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണോ? എല്ലാ പർച്ചേസിങ്ങും കഴിഞ്ഞു. ഓണം എവിടം വരെ എത്തി? ഓണം ഇതാ അടുത്ത് വരുന്നു. വലിയ തിരക്ക് ഇല്ല, പൊതുവെ സാധാരണ ഈ സമയങ്ങളിലൊക്കെ തിരക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ എന്താ അറിയില്ല, തിരക്ക് കുറവാണ്. ഇത്തവണ ഓണം നല്ല കളറായി തന്നെ ആഘോഷിക്കാനാ തീരുമാനം. കഴിഞ്ഞ നാളുകളിൽ കോവിഡ് അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു. അവസാന വട്ട സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയായി. പക്ഷെ എന്തൊക്കെ ബാക്കിയുണ്ട് അത് മേടിക്കുക എന്നതാണ് ഈ ഉത്രാടത്തിൻ്റെ പ്രത്യേകത. അതാണ് ഈ ഉത്രാടപ്പാച്ചിൽ. അതുകൊണ്ട് തന്നെ ആ ഒരുക്കങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ആളുകൾ ഇന്നത്തെ ദിവസം ഈ മിഠായി തെരുവിലേക്ക് അല്ലെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെയും എത്തുന്നത്. ഏറെ പ്രത്യേകതകൾ ഉള്ള ഓണമാണ്. മലയാളി ഒരു ആഘോഷത്തിനും മാറ്റു കുറയ്ക്കാറില്ല. എന്നാൽ കോവിഡിൻ്റെ സാഹചര്യത്തിലൊക്കെ തന്നെയും ലളിതമായി ഓണം കടന്നുപോയി. എന്നാൽ ഇത്തവണ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മലയാളി ഓണത്തെ വരവേൽക്കുകയാണ്. അത് തകൃതിയായി തന്നെ കളറായി തന്നെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പ് അതിലാണ് മലയാളികൾ ഉള്ളത്. ഈ മലബാറുകാരുടെ ഓണം പ്രത്യേകം ഞാൻ വിനിശയ്ക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ മലബാർകാർ എന്നത് നോൺ വെജിറ്റേറിയൻ വിഭവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഓണം ആഘോഷിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സദ്യ വട്ടത്തിനൊപ്പം തന്നെ ഒരു നോൺ വെജിറ്റേറിയൻ വിഭവം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തകർപ്പൻ സദ്യ, അങ്ങനെ ഒരു സദ്യ കൂടി ഒരുക്കാനുള്ള ഓട്ടത്തിൽ കൂടിയാണ് ഇവിടുത്തുകാരുള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും വിപണികളൊക്കെ തന്നെയും 10 മണിയോടുകൂടി സജീവമായി, തിരക്കൊക്കെ തന്നെയും ആവുന്നതേയുള്ളൂ. ഇതാണ് മിഠായി തെരുവിലെ ഇപ്പോഴത്തെ കാഴ്ച. മേഘ സൂചിപ്പിച്ചതുപോലെ തന്നെ അവസാന വട്ട ഒരുക്കങ്ങളാണ് ഉത്രാടപ്പാച്ചിൽ. ഏറ്റവും അവസാന നിമിഷം എന്താണ് മറന്നുപോയതെന്ന് കരുതി അത് വാങ്ങിക്കാനുള്ള ഒരു ഓട്ടപ്പാച്ചിലിനെയാണ് നമ്മൾ ഉത്രാടപ്പാച്ചിൽ എന്ന് സാധാരണ വിശേഷിപ്പിക്കാറുള്ളത്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നു, അതുകൊണ്ട് ഏകദേശം ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ തകൃതിയെല്ലാം ഇന്നലെ വൈകിട്ടത്തോടുകൂടി പൂർത്തിയാക്കിയിട്ടുണ്ടാകും. എന്നാലും മിഠായി തെരുവിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആളുകൾ ഓരോ കാഴ്ചകൾ കാണാനും ഈ മിഠായി തെരുവിൻ്റെ ഒരു ആഘോഷ ലഹരി, ആ ഒരു രാത്രിയുടെ വൈബ് കിട്ടാൻ വേണ്ടി വരുന്ന ഒത്തിരി പേരുണ്ടാകും വൈകിട്ടത്തോടെ. എങ്ങനെയാണ് കോഴിക്കോടത്തെ ഒരുക്കങ്ങൾ? സാധാരണ തിരുവനന്തപുരത്താണ് ഈ ദീപാലങ്കൃതമായ നഗരങ്ങളൊക്കെ കണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ട് പരിചയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരക്കാർക്ക് നേരിട്ട് കാണാമെങ്കിലും മറ്റുള്ള ജില്ലകളിലുള്ളവരെല്ലാം പരിചയിച്ചിട്ടുള്ളത് ഈ തിരുവനന്തപുരത്തെ ദീപാലങ്കൃതമാണ്. ഇത്തവണ കോഴിക്കോട് മാനാഞ്ചിറ അടക്കമുള്ള പ്രദേശങ്ങൾ ദീപാലങ്കൃത സജ്ജീകരണമുണ്ട്. എങ്ങനെയാണ് കോഴിക്കോട് ഓണത്തെ വരവേൽക്കുന്ന? സംസ്ഥാന ഓണം വാരാഘോഷത്തിന് ഇന്നലെ തിരുവനന്തപുരത്ത് തുടക്കമായി. കോഴിക്കോടിൻ്റെ ഓണാഘോഷം എങ്ങനെയാണ്? ഒരു ഒരുക്കങ്ങൾ എങ്ങനെയാണ്? വിനിഷ, ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി പ്രദേശങ്ങൾ, മനോഹരമായ ഇടങ്ങൾ, ചരിത്രത്തിൽ ഇടം നേടിയ മാനാഞ്ചിറ പോലുള്ള ഇടങ്ങളൊക്കെ തന്നെയും കോഴിക്കോടുണ്ട്. അതെല്ലാം കഴിഞ്ഞ ദിവസം തന്നെ ദീപാലങ്കൃതമാക്കി വെച്ചിരുന്നു. സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും DTPC യുടെയും നേതൃത്വത്തിൽ വർണ്ണക്കൂടാരമാക്കി കോഴിക്കോട് നഗരത്തെ മാറ്റിയിട്ടുണ്ട്. കോഴിക്കോട് രാത്രി സമയത്ത് ഇറങ്ങിയാൽ നല്ല അടിപൊളി കാഴ്ച കാണാവുന്ന രീതിയിലാണ് മനോഹരമാക്കിയിരിക്കുന്നത്. ആളുകൾ ഈ പർച്ചേസിങ്ങിനൊപ്പം തന്നെ ഈ സൗന്ദര്യമൊക്കെ തന്നെയും കാഴ്ചകൾ കാണാനൊക്കെ തന്നെയും കൂട്ടത്തോടെ ഫാമിലിയായൊക്കെ തന്നെ ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത്. രാത്രികാലങ്ങളിൽ വലിയ തരത്തിലുള്ള ഗതാഗത കുരുക്കും തടസ്സമൊക്കെ തന്നെയും ഇവിടെ ഈ നഗര മേഖലകളിലൊക്കെ തന്നെയും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാധനങ്ങൾ വാങ്ങുക, അതിനൊപ്പം ഈ സാധനങ്ങൾ കാണുക, എന്തൊക്കെ പുതിയ ഐറ്റങ്ങളാണ് ഈ ഓണം കാലത്തോടനുബന്ധിച്ച് വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്, അതെല്ലാം തന്നെ കാണാൻ കൂടി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഏതായാലും നിരവധി പരിപാടികൾ ബീച്ച് കേന്ദ്രീകരിച്ചൊക്കെ തന്നെയും നടക്കുന്നുണ്ട്. ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി തന്നെ പല
വകുപ്പുകളുടെയും നേതൃത്വത്തിൽ വടംവലി മത്സരം പട്ടം പറത്തൽ അങ്ങനെ നിരവധി പരിപാടികളൊക്കെ തന്നെയും പല ഇടങ്ങളിൽ ബീച്ച് മാനാഞ്ചിറ ഉൾപ്പെടെയുള്ള ഇടങ്ങളൊക്കെ തന്നെയും കേന്ദ്രീകരിച്ച് നടക്കുന്നു അതെല്ലാം കാണാൻ സാധനങ്ങൾ വാങ്ങാനും ഒപ്പം മനോഹരമായ കാഴ്ച കാണാനും കാരണം ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി ഈ കാഴ്ച കാണുകയുള്ളൂ അതിനുശേഷം ഒരു വർഷം കൂടി കാത്തിരിക്കണം അതുകൊണ്ട് ഇത്തവണ എല്ലാം മനോഹരമാക്കി കണ്ടും ആസ്വദിച്ചും ഒക്കെ തന്നെയും കൊണ്ടുപോകാനായി ആളുകൾ വൈകുന്നേരങ്ങളിൽ എത്തുന്നു രാവിലെ ഒക്കെ തന്നെയും എത്തുന്നു പക്ഷേ ഇപ്പോൾ നല്ല ചൂടുണ്ട് അതാണ് ഈ മിഠായി തെരുവിൽ ചെറിയൊരു തിരക്ക് കുറഞ്ഞത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനിഷ മെഗ ഇത്തവണ കിഡ്സൺ കോർണറിൽ ഡി ടി പി സിയുടെ പായസമേളയൊന്നുമില്ലേ ഡി ടി പി സിയുടെ പായസമേള ഇവിടെ ഉണ്ട് നിലവിൽ ഈ മാനാഞ്ചിറ ഭാഗത്തേക്ക് അതായത് ഈ കടന്നു വരുന്ന ഇടത്ത് ബിൽഡിംഗ് പൊളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് മറ്റൊരു സ്ഥലത്താണ് കെ ടി ഡി സിയുടെ നേതൃത്വത്തിൽ പായസമേള നടക്കുന്നുണ്ട്